വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. അരും കൊലയുടെ ബാക്കി. കാസർഗോഡ് ഇരട്ടക്കൊലപാതകത്തിൽ CBI അന്വേഷണം വേണമെന്ന് കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണൻ. നിലവിലെ അന്വേഷണം ശരിയായ രീതിയിലല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിക്കാനാണ് തീരുമാനം. കേസ് CBIക്ക് കൈമാറണമെന്ന ആവശ്യത്തോട് ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. പ്രതികൾക്കോ കുടുംബത്തിനോ പാർട്ടിയുടെ സഹായമുണ്ടാകില്ല. പീതാംബരന്റെ സുഹൃത്ത് കണ്ണൂർ സ്വദേശിയായ സുരേഷിന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തി. കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ സന്ദർശിച്ചു. സർക്കാർ പ്രതിനിധിയായാണോ എത്തിയത് എന്ന ചോദ്യത്തിന് ഒരേ സമയം CPIക്കാരനും മന്ത്രിയുമാണെന്നായിരുന്നു മറുപടി. ഇരു കുടുംബത്തിന്റെയും ദുഃഖം സർക്കാരിനെ അറിയിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഞാൻ CPIക്കാരനാണ്. ഞാൻ ഈ കേരള ഗവൺമെന്റിലെ ഒരു അംഗമാണ്, സർക്കാരിന്റെ ഭാഗമാണ്, അതെല്ലാവർക്കും അറിയാം. ഇതൊക്കെ അങ്ങനെ തിരിച്ചും മറിച്ചുമൊക്കെ ചോദിക്കേണ്ട കാര്യമില്ല. CPIക്കാരനാണ്, കേരള സർക്കാരിന്റെ ഒരു പ്രതിനിധിയാണ്. കൊലപാതകത്തെ ഒരു പാർട്ടിയോ ഒരു ഗവൺമെന്റോ ഒരിക്കലും അംഗീകരിക്കില്ല. യാതൊരു സംശയമില്ലാതെ പറയാൻ കഴിയും, ഇത് വളരെ ദാരുണമായ സംഭവമാണ്. ഈ കൃത്യത്തെ അംഗീകരിക്കാനേ കഴിയില്ല. ഞാൻ ആദ്യമേ ഇതിനെക്കുറിച്ച് അപലപിച്ചുകൊണ്ട് നേരത്തെ ഈ പ്രകടനം നടത്തിയിട്ടുള്ളതാണ്. അത് ആവർത്തിക്കേണ്ട കാര്യമില്ല. ക്രൂരമായ കൃത്യത്തെ നമ്മൾ അപലപിക്കണം. കുറ്റവാളികളെ കണ്ടെത്തണം, നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. യാതൊരു കാരണവശാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള എല്ലാ നടപടിയും ഉണ്ടാകണം. അതാണ് സർക്കാരിന്റെ ഉത്തരവാദിത്വമായി ഞങ്ങൾ കാണുന്നത്. അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ട് ഞാൻ അവസാനമായ ഒരു വാക്ക് പറഞ്ഞു, ഇത് ഞാൻ തീർച്ചയായും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും എന്ന്. അതുമാത്രമേ പറയാനുള്ളൂ.